ഹായ് ഫ്രണ്ട്സ്, അഖില ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് അഞ്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവ ഏതാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ ഓരോ അമ്മമാരുടെയും ഹൃദയമിടിപ്പാണ്. അതീവ നേർത്തതും ലോലവുമാണ് അവരുടെ ചർമ്മം. കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിൻ്റെ കാര്യത്തിൽ അമ്മമാരെല്ലാം വളരെ ശ്രദ്ധാലുക്കളാണ്. ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി ബേബി കെയർ ഉൽപ്പന്നങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളവയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് പരമ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്? കുഞ്ഞു ചർമ്മത്തിൽ ആദ്യ ദിനം മുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധം സുരക്ഷിതത്വവും ഇണങ്ങിച്ചേരുന്നതുമാണ് ഉൽപ്പന്നങ്ങൾ. കുഞ്ഞുങ്ങളുടെ ചർമ്മം മെല്ലെ മെല്ലെയാണ് കരുത്താർജിക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ആദ്യ ദിനം മുതൽ കുഞ്ഞു ശരീരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ഉൽപ്പന്നങ്ങൾ ദേശീയ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പുലർത്തുന്നവയാണെന്നും ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കിയവയാണെന്നും ഉറപ്പുവരുത്തുക. ഓരോ ഉൽപ്പന്നങ്ങളും ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണോ എന്നും വിദഗ്ധ പരിശോധനകൾ പൂർത്തീകരിച്ചവയാണോ എന്നും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ആവശ്യഘടക പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള സംരക്ഷണ വസ്തുക്കളുടെ ഗുണമേ മിക്ക മാതാക്കളും ആശങ്ക പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ ഉൽപ്പന്നങ്ങളിലെ സുഗന്ധദായക വസ്തുക്കൾ സുരക്ഷിതത്വവും വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമായതുമാവണം. ശിശുക്കളുടെ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കാൻ മാത്രം സുരക്ഷിതമാണോ ഇത്തരം വസ്തുക്കളെന്ന് ഉറപ്പാക്കേണ്ടത് നിർണായകമാണ്. കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത സമ്മാനിക്കുന്നതോ അവരെ വിഷമിപ്പിക്കുന്നതോ ആയ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണം. കുഞ്ഞു ചർമ്മത്തോടൊപ്പം തന്നെ പ്രധാനമാണ് അവരുടെ കണ്ണുകൾ. കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഘടകപദാർത്ഥങ്ങൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അലർജി സമ്മാനിക്കുന്ന പദാർത്ഥങ്ങളും ഈ ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകരുത്. കുഞ്ഞുങ്ങളുടെ ചർമ്മ സംരക്ഷണത്തിനായി പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.